എല്ലാ കുട്ടികൾക്കും മാത്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് പ്രോബ്ലംസ് ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് ചാപ്റ്ററിലുള്ള 100 and above എന്ന ചാപ്റ്ററിലെ കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകണോ? പോകാം. ദാ എന്താണ് ക്വസ്റ്റ്യൻ? കോസ്റ്റ് ഓഫ് ദ ബാങ്ക്. Adira's father bought her a bag. He gave the shopkeeper 200 rupee notes, 17 10 rupee notes and 13 1 rupee coins. What is the cost of the bag? എന്താണ് ചോദിച്ചിരിക്കുന്നത്? കോസ്റ്റ് ഓഫ് ദ ബാഗ് ആണ് അല്ലേ, ബാഗിന്റെ വില. കൂട്ടുകാർക്ക് എല്ലാവർക്കും ബാഗ് മേടിക്കാറില്ലേ? വാങ്ങിക്കാറുണ്ടാവും അല്ലേ? യെസ്. ഓരോ വർഷവും സ്കൂളിലേക്ക് വെക്കേഷൻ, സമ്മർ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ റീ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പുതിയ യൂണിഫോമും പുതിയ ബാഗും പുതിയ പുസ്തകവും ഒക്കെ ആയിട്ടാണ് സ്കൂളിലേക്ക് പോവാം അല്ലേ? യെസ്. ഇവിടെ അതുപോലെ തന്നെ ആതിരയുടെ ഫാദർ അവൾക്ക് വേണ്ടിയിട്ട് ഒരു ബാഗ് മേടിച്ചു. നമുക്ക് ആ ബാഗിന്റെ വില എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ആതിരാസ് ഫാദർ ബോണ്ട് ഹെയർ ബാഗ്. ആതിരയുടെ ഫാദർ അവൾക്ക് വേണ്ടിയിട്ടൊരു ബാഗ് മേടിച്ചു. എന്നിട്ടോ? He gave the shopkeeper 200 rupee notes, 17 10 rupee notes and 13 1 rupee coins. നമ്മൾ ബാഗ് മേടിച്ചു കഴിഞ്ഞാൽ കാശ് കൊടുക്കണം കേട്ടെ. അതേപോലെ ആതിരയുടെ ഫാദറും ഇവിടെ ഷോപ്പ് കടക്കാരന് എന്ത് ചെയ്തു? ഷോപ്പ്കീപ്പർക്ക് കാശ് കൊടുത്തു. പക്ഷെ എത്ര കാശാണ് കൊടുത്തതെന്ന് അറിയില്ല. പക്ഷെ ഓരോ വിഭാഗം കൊടുത്ത നോട്ടുകൾ ഏതൊക്കെയെന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് കൊടുത്തത്? 200 റുപ്പി നോട്ട്സ്, അതായത് 100 റുപ്പീസിന്റെ രണ്ട് നോട്ട്. ഇത് 100 ആണെങ്കിൽ ഇങ്ങനെയുള്ള രണ്ട് നോട്ട് കൊടുത്തിട്ടുണ്ട്. 100 റുപ്പീസിന്റെ 2 നോട്ട്സ്. പിന്നെയോ 17 10 റുപ്പി നോട്ട്സ്. 10 റുപ്പി നോട്ട് എത്ര എണ്ണം കൊടുത്തിട്ടുണ്ട്? 10 റുപ്പി നോട്ട് 17 എണ്ണം, 17 നോട്ടുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെയോ? ആൻഡ് 13 വൺ റുപ്പി കോയിൻസ്. കോയിൻസ് ആണ് അല്ലെ, 1 രൂപയുടെ കോയിൻസ് എത്ര എണ്ണം കൊടുത്തിട്ടുണ്ട്? 13 ആണ് കൊടുത്തത്. അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ദ ബാഗ്. ആ ബാഗിന്റെ കോസ്റ്റ് എന്താണ്? എങ്ങനെ കണ്ടുപിടിക്കും? ഈ ഓരോ നോട്ടിന്റെയും എമൗണ്ട് കാണുക, എന്നിട്ട് ടോട്ടൽ എമൗണ്ട് കാണുക അല്ലെ. അതായത് 100 രൂപയുടെ നോട്ട് എത്ര എത്രയോ കൊടുത്തിട്ടുണ്ട്, രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്, അതിന്റെ സമ്മ് കാണുക. പിന്നെയോ 10 റുപ്പീസിന്റെ 17 നോട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ, അത് എത്ര എമൗണ്ട് വരുന്നതെന്ന് കാണാം. അതുപോലെ 1 റുപ്പീസിന്റെ 13 കോയിൻസ് ആണ് കൊടുത്തത്, അപ്പൊ അതിന്റെ സമ്മ് കാണാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കിട്ടും അല്ലെ. ചെയ്ത് നോക്കാം. 100 റുപ്പീസിന്റെ രണ്ട് നോട്ടാണ് അല്ലെ, അപ്പൊ 100 + 100 എത്ര രൂപ വരുന്നത്? 200. യെസ്, 200. അപ്പൊ 100 റുപ്പീസില് എന്ത് തോന്നുന്നു? 100 + 100 = 200. 2 നോട്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 10 റുപ്പീസിന്റെ 17 നോട്ടാണ്. 10 റുപ്പീസിന്റെ 17 നോട്ട്, അതായത് 10 റുപ്പീസിന്റെ 10 നോട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കറിയാം 10 രൂപയുടെ 10 നോട്ടുകൾ ചേർന്നാൽ എത്രയായി? 100 രൂപയായി അല്ലെ. ദാറ്റ് ഈസ് 100. പക്ഷെ ഇവിടെ 10 ആണോ ചേർന്നത്? അല്ല, 17 നോട്ട്സ് ഉണ്ട് അല്ലെ. 10 റുപ്പീസിന്റെ നോട്ടുകൾ 10 എണ്ണം ചേർന്ന് കഴിഞ്ഞാൽ അത് എത്ര രൂപയായി? 100 റുപ്പീസ് ആയി. പിന്നെ ഇവിടെ എത്ര നോട്ടുകൾ കൂടുന്നുണ്ട്? 7 നോട്ടുകൾ കൂടുന്നുണ്ട് അല്ലെ. അപ്പൊ എന്തായി? ഒരു 70 കൂടെ വരും. +70 = എന്താ വരിക? 100 + 70 = 170 അല്ലെ. 100 നോട് 70 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 170. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 1 rupee coins 13 13 എണ്ണം. അപ്പൊ എത്ര രൂപ വരിക? 1 രൂപയുടെ 13 കോയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 റുപ്പീസ്. യെസ്, ദാറ്റ് ഈസ് എത്ര വരിക? 13 റുപ്പീസ് ആണ് വരിക. 13. ഓക്കെ, അപ്പൊ 100 റുപ്പീസിൽ എത്രയാണ് ടോട്ടൽ വരുന്നത്? 200. 10 റുപ്പീസിൽ എത്രയാണ് ടോട്ടൽ വരുന്നത്? 170. 1 റുപ്പി കോയിൻസിൽ എത്രയാണ് ടോട്ടൽ വരുന്നത്? 13 റുപ്പീസ്. ഇനി എന്ത് ചെയ്താൽ മതി നമുക്ക് ബാഗിന്റെ വില കിട്ടണമെന്നുണ്ടെങ്കിൽ? ദെർഫോർ കോസ്റ്റ് ഓഫ് ദ ബാഗ് ഈസ് ഈക്വൽ ടു. എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ മതി. ദാറ്റ് മീൻസ് കോസ്റ്റ് ഓഫ് ദ ബാഗ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ദ ബാഗ്
equal to 200 plus 170 plus 13 add total amount 200 plus 170 200 100 add 300 170 370 plus 13 அதாவது இது ரெண்டும் கூட ஆட் செய்து கழிஞ்சா 200 plus 170 அடிஷன் படிச்சிட்டுണ്ട് இல்லே எஸ் 200 plus 170 ரெண்டும் கூட ஆட் செய்து கழிஞ்சா எந்தாய் 0 plus 0 0 0 plus 7 7 2 plus 1 3 ണ്ടോ 370 அப்ப இது ரெண்டும் கூட ஆட் செய்துட்டு நம்ம கூட எழுதி 370 plus എന്തോട് വരുന്നുണ്ട് 13 അല്ലേ 270 നോട് 13 கூட ஆட் செய்து கழிஞ்சா എന്താ വരിയാ add it to 370 plus 13 that will be 0 plus 3 3 7 plus 1 8 that will be 3 then that will be 383 rupees 383 rupees appol aadirikku vaangiya bag inde cost ethra varunathu 383 rupees. Okay, no? Yes. Now, this is the material question. Now, we will say that you have a textbook. Textbook page number 18. 18 le, which note? What is the question? No, the question is Adira and her friend Ramla went to the shop with a note each. When Adira changed her note, she got 200 rupee notes, 350 rupee notes, 510 rupee notes, and 25 rupee notes. Ramla bought things for 50 rupees. She got 200 rupee notes, 450 rupee notes, and 510 rupee notes as balance. What is the note they had in the beginning? அப்ப என்னதான क्वेश्चन என்னதான நம்ம ஆதிரையும் ரம்லையும் கூட ஒரு ஷாப்பிலேக்கு போய் என்னட்டோ ஆதிர அவளோட கையில உள்ள காசு ஒரு நோட்டா இருந்தது அந்த நோட் என்ன செய்து சேஞ்ச் ஆகி இல்ல சில்லறையாகி அப்ப ஆதிரக்கு கிட்டிய நோட்டுகள் പറഞ്ഞിട്ടുണ്ട് எത്ര ரூபாயാണ് കൊടുത്തെന്ന് അറിയ പറഞ്ഞിട്ടില്ല പക്ഷേ ആതിര ചേഞ്ച് ആക്കിയപ്പോൾ ആതിരക്ക് കിട്ടിയ നോട്ടുകളാണ് തന്നിരിക്കുന്നത് അല്ലേ അതുപോലെ റംലയും റംലയും കൊണ്ട് കൂടെ റംല അവിടെ നിന്ന് ഇതിനെ 50 റുപ്പീസിന് സാധനം മേടിച്ചിട്ടുണ്ട് റംല ബോട്ട് തിങ്സ് ഫോർ 50 റുപ്പീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് 50 രൂപയുടെ സാധനം മേടിച്ചു ബാക്കി കാശ് ഇങ്ങോട്ട് കിട്ടിയ ആ എമൗണ്ടും തന്നിട്ടുണ്ട് ഏതൊക്കെ നോട്ടുകളാ തന്നെ എടുത്ത് തിരിച്ചു കിട്ടിയത് എന്നും തന്നിട്ടുണ്ട് അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് ആതിര ആതിരയുടെയും റംലയുടെയും കയ്യിൽ ബിഗിനിങ്ങിൽ ഉണ്ടായിരുന്ന നോട്ട് എത്രയാണ് അല്ലേ അതാണ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെ ചെയ്യാൻ പറ്റും ആദ്യം നമുക്ക് ആതിരയുടെ കേസ് നോക്കാം അല്ലേ ആദ്യം ആതിരയുടെ ചെയ്യാം അത് കഴിഞ്ഞ ശേഷം നമുക്ക് റംലയുടെ ചെയ്യാം അപ്പൊ ആതിരക്ക് ആതിര നോട്ട് കൊടുത്തിട്ട് ആതിരക്ക് ചേഞ്ച് കിട്ടിയത് എങ്ങനെയൊക്കെയാണ് ഇതാ ഈ നോട്ടുകളൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് ആതിരക്ക് കിട്ടിയിരിക്കുന്നത് 200 റുപ്പീ നോട്ട്സ് അല്ലേ 200 റുപ്പീ നോട്ട്സ് എന്ന് പറഞ്ഞാൽ ആ 100 രൂപയുടെ രണ്ട് നോട്ടുകൾ 350 റുപ്പീ നോട്ട്സ് 50 രൂപയുടെ മൂന്ന് നോട്ടുകൾ 510 rupee notes. Yes, 10 rupees is 5 notes. That is 25 rupee notes. 5 rupees is 20 notes. 5 rupees is 20 notes. Then, the beginning of the year. അല്ലേ ആദ്യം 100 റുപ്പിയിൽ എത്രയാണ് എമൗണ്ട് വരുന്നത് പിന്നെ 50 റുപ്പി നോട്ട്സിൽ എത്രയാണ് എമൗണ്ട് വരുന്നത് പിന്നെ 10 റുപ്പീസിൽ 5 റുപ്പീസിൽ ഓരോന്നിലും വരുന്ന നോട്ടുകൾ ഓരോ ഡിനോമിനേഷനിലും എത്രയാണ് എമൗണ്ട് വരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാം എന്നിട്ടോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ടോട്ടൽ എമൗണ്ട് വരും അല്ലേ യെസ് നോക്കാം അപ്പോൾ നമുക്ക് 100 റുപ്പീസിന്റെ 2 നോട്ട്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ
ഹൺഡ്രഡ് റുപ്പീസിന്റെ ടു നോട്ട്സ് അതായത് ടു ഹൺഡ്രഡ് റുപ്പി അല്ലേ. ടു ഹൺഡ്രഡ് റുപ്പി എന്ന് പറയുമ്പോൾ ടു ഹൺഡ്രഡ് റുപ്പീസ് ഇതല്ലേ ഉണ്ടാവുക. ഹൺഡ്രഡ് റുപ്പീസിന്റെ ടു നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഹൺഡ്രഡ്. ഇനിയോ ഫിഫ്റ്റി റുപ്പീസിന്റെ എത്ര നോട്ട് ഉണ്ട്? ത്രീ നോട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ എങ്ങനെ വരും? ഫിഫ്റ്റി റുപ്പീസിന്റെ ത്രീ നോട്ടാണ്. അപ്പൊ ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി മൂന്ന് നോട്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എത്ര രൂപ ഉണ്ടാവുക? ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി ഹൺഡ്രഡ്, ഹൺഡ്രഡ് പ്ലസ് ഫിഫ്റ്റി വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ്. ഓക്കെ യെസ്. അങ്ങനെയെങ്കിൽ ഞാൻ അടുത്ത എന്താണ്, ഫൈവ് ടെൻ റുപ്പി നോട്ട്സ് എന്നാ പറഞ്ഞത്. പത്ത് രൂപയുടെ അഞ്ച് നോട്ടുകളാണ് അല്ലേ. യെസ്, അതായത് ടെൻ റുപ്പീസിന്റെ എത്ര നോട്ടുകളാണത്? ഇൻറ്റു ഫൈവ്. അപ്പൊ എന്താ വരിക? പത്ത് രൂപയുടെ അഞ്ച് നോട്ട് എന്ന് പറഞ്ഞാൽ എത്ര എമൗണ്ട്? ഫിഫ്റ്റി. യെസ്, ഫിഫ്റ്റി റുപ്പീസ്. ഞാൻ റുപ്പീസ് എന്നുള്ളതിനെ ഷോർട്ട് ഫോമിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആർ എസ് ആർ എസ് എന്നാണ് എഴുതിയിരിക്കുന്നത്, അത് റുപ്പീസ് എന്നാണ് മീൻ ചെയ്യുന്നത്. ഇനി അടുത്ത എന്താണ്, ട്വന്റി ഫൈവ് റുപ്പി നോട്ട്സ് എന്ന് പറയുന്നത്. ഈ ഫൈവ് റുപ്പി നോട്ട്സ്, അതായത് അഞ്ച് രൂപയുടെ നോട്ടുകൾ എത്ര എണ്ണം ഉണ്ട്? ഇരുപതെണ്ണം വരുന്നുണ്ട്. ട്വന്റി ഫൈവ് റുപ്പി നോട്ട്സ് എന്ന് പറയുന്നത്, അതായത് ഫൈവ് റുപ്പീസിന്റെ ട്വന്റി നോട്ടുകൾ, ഫൈവ് റുപ്പീസ് ഇൻറ്റു ട്വന്റി ആണ് വരുന്നത്. നമുക്കറിയാം പത്ത് അഞ്ച് രൂപയുടെ നോട്ടുകൾ എന്ന് പറഞ്ഞാൽ എത്ര രൂപയെ? അഞ്ച് രൂപയുടെ പത്ത് നോട്ട് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി. യെസ്, ഫിഫ്റ്റി റുപ്പീസ്. അങ്ങനെയെങ്കിൽ ട്വന്റി നോട്ട് ഉണ്ടെങ്കിലോ? ഹൺഡ്രഡ് റുപ്പീസ്. യെസ്, കറക്റ്റ് ആണ്. അപ്പോൾ ഹൺഡ്രഡ് റുപ്പീസ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഓരോ ഡിനോമിനേഷനിൽ വരുന്ന എമൗണ്ട് കണ്ടുപിടിച്ചു അല്ലെ. ഹൺഡ്രഡിൽ ടു ഹൺഡ്രഡ് റുപ്പീസ്, ഫിഫ്റ്റിയിലോ വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ്, പിന്നെയോ ടെന്നിൽ വരുന്ന എത്രയാ എമൗണ്ട്? ഫിഫ്റ്റി റുപ്പീസ്. ഫൈവില് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ്. അങ്ങനെയെങ്കിൽ ടോട്ടൽ എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി അല്ലേ. യെസ്, അപ്പൊ നമുക്ക് എഴുതാം, ടോട്ടൽ എമൗണ്ട് ഈക്വൽ ടു, ടോട്ടൽ എമൗണ്ട് ഈക്വൽ ടു, എല്ലാം കൂടെ ആഡ് ചെയ്യാം. എങ്ങനെയാ? ടു ഹൺഡ്രഡ് പ്ലസ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി പ്ലസ് ഹൺഡ്രഡ് അല്ലേ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എമൗണ്ട് ആയി. ചെയ്ത് നോക്കാം, ടു ഹൺഡ്രഡ് പ്ലസ് വൺ ഫിഫ്റ്റി, ടു ഹൺഡ്രഡ്, ഇത് രണ്ടും കൂടെ നമുക്ക് ആദ്യം ആഡ് ചെയ്യാം. ടു ഹൺഡ്രഡ് പ്ലസ് വൺ ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ എത്രയും? ടു ഹൺഡ്രഡിനോട് ഹൺഡ്രഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ത്രീ ഹൺഡ്രഡ് ആയി, പിന്നെ ഒരു ഫിഫ്റ്റിയും കൂടെ. അപ്പോൾ ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പ്ലസ്. ഇനി അടുത്ത് ഈ രണ്ടെണ്ണം കൂടെ ആഡ് ചെയ്ത് നോക്കാം, എന്താ വരിക? ഫിഫ്റ്റി പ്ലസ് ഹൺഡ്രഡ് അല്ലെങ്കിൽ ഹൺഡ്രഡ് പ്ലസ് ഫിഫ്റ്റി, എന്താ വരിക? യെസ്, വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി, വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി, ദാറ്റ് ഈസ് ഈക്വൽ ടു. ഇനി ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിയും വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിയും കൂടെ ആഡ് ചെയ്ത് നോക്കിയാൽ മതി. ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പ്രയാസമുള്ളവർക്ക് നമുക്ക് കൂടെ മാറ്റിയിട്ട് ഇവിടെ എഴുതി നോക്കാം, ആഡ് ചെയ്ത് നോക്കാം. ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പ്ലസ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി അല്ലേ. ഇങ്ങനെ എഴുതാം, അഡീഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആഡ് ചെയ്ത് നോക്കാം, സീറോ പ്ലസ് സീറോ സീറോ, ഫൈവ് പ്ലസ് ഫൈവ് ടെന്നിലേക്ക് സീറോ, റിമൈൻഡർ വൺ, വൺ പ്ലസ് ത്രീ ഫോർ, ഫോർ പ്ലസ് വൺ ഫൈവ്. സോ എന്താ കിട്ടിയിരിക്കുന്നത്? ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ്. ഓക്കെ, അപ്പോൾ ആദ്യം കൊടുത്ത നോട്ട് ഏതാണ്? ചേഞ്ച് ആക്കാൻ വേണ്ടി ആദ്യം കൊടുത്ത നോട്ട് ഏതാണ്? അഞ്ഞൂറ് രൂപയുടെ ഒരു നോട്ടാണ് അല്ലേ. ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന്റെ നോട്ടാണ് ആദ്യം ചേഞ്ച് ആക്കിയത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതുപോലെ തന്നെ റംലയുടെ നോട്ടും കണ്ടുപിടിക്കും. റംലയ്ക്ക് കിട്ടിയത് എന്തൊക്കെയാണ്, ഏതൊക്കെ നോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത്? ഇതാ, ടു ഹൺഡ്രഡ് റുപ്പി നോട്ട്സ്, ഹൺഡ്രഡ് റുപ്പീസിന്റെ ടു നോട്ട്സ്, പിന്നെയോ ഫോർ ഫിഫ്റ്റി റുപ്പി നോട്ട്സ്, ഫിഫ്റ്റി റുപ്പീസിന്റെ ഫോർ നോട്ട്സ് ആണ്, നാല് നോട്ടുകളുണ്ട് അല്ലെ. ഫൈവ് ടെൻ റുപ്പി നോട്ട്സ്, ടെൻ റുപ്പീസിന്റെ ഫൈവ് നോട്ട്സ്, അഞ്ചെണ്ണമുണ്ട്. പിന്നെ എന്തുകൂടെ ചെയ്തിട്ടുണ്ട്? തിങ്സ് ഫോർ ഫിഫ്റ്റി റുപ്പീസ്. റംല ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, എന്താ ചെയ്തത്? യെസ്, അൻപത് രൂപയ്ക്ക് സാധനം മേടിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലേ. യെസ്, അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം റംലയുടെ ബിഗിനിങ്ങിൽ ഉണ്ടായിരുന്ന എമൗണ്ട് എത്രയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? വളരെ സിമ്പിൾ ആണ്, നേരത്തെ ചെയ്തതുപോലെ തന്നെ ഓരോ ഡിനോമിനേഷനിലുള്ള എമൗണ്ട് കണ്ടുപിടിക്കാം, എന്നിട്ട് എന്ത് ചെയ്യാം? ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ, സമ്മ് കണ്ടു കഴിഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് കിട്ടും അല്ലേ. എഴുതി നോക്കാം നമുക്ക്, ടു ഹൺഡ്രഡ് റുപ്പി നോട്ട്സ്, ഹൺഡ്രഡ് റുപ്പീസിന്റെ ടു നോട്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എത്ര എമൗണ്ട് വരിക? യെസ്, ടു ഹൺഡ്രഡ് റുപ്പീസ്, ടു ഹൺഡ്രഡ് റുപ്പീസ്.
Yes, ini ada tu nunggu 50 rupee notes sana. 4 50 rupee notes na berada. Bo 50 rupees ni 4 note gula. Alah. 4 into 50 rupees. Ada itu 50 rupees ni 4 note gula. Apo 50 rupee ada 4 note gula tu berada ni alah 3 mondu beriya. 50 rupees ni 2 note tu berada ni alah kerja 100 rupees ay. Alah. 50 rupee ada 2 note tu berada ni alah. Yes, 100 rupees ay. 50 plus 50, 100. Apa udah itu berapa berita ni? 4 berita ni, lah. Apa itu berita? Amount 200. Yes, about 200 rupees. Ini ada tanda mana? 5-10 rupee notes na apa ni? Adalah 10 rupees ni deh 5 notes. 10 rupee deh 5 note gelar. Alah. Yes, apa itu berita? 50 rupees. 50 rupees. Alah. 10 rupiah itu 5 note gelar itu berapa? 50 rupiah. Pin yang itu ada beri sini ni, 50 rupiah ni sahaja yang beri kini sini tu. Nampai yang mana itu ada, kita kurangkan. Kenapa? Yang itu sini kita ada ramble ada kali le beginning itu ada yang mana itu teraya ada yang mana sini sini. Alah, apa sahaja yang beri kini beri ubi sini kasih kita ada kita add yang. Ada terubaya 50 rupiah. Alah, yes 50 rupiah. Ini dah lama kita add yang ni. Ramblade gayil unda airunna, nyonti entre yarunna manusiaga. Alah, yes, nama kita ada dong kam, yes. Total amount is equal to total amount is equal to. Orang mana ada dong kam 200 plus, adatun dana 200 plus 50 plus 50. Alah, ada dong kam nama kita 200 plus 200. Ini rendah mudah aja. Ada. Apa benda beri 200 plus 200? Yes, 400. Plus, ada tadi rendah mana guru beri cari aja. 50 plus 50. 50 plus 50 yang mana? 100. Yes, 100. That is equal to 400 plus 100, 500 rupees. Kita lo, alah. Apol ramblad kaya lom beginning lom dah rendah kasih teri aja. 500 rupees sana. Alah, yes. Kita adri ada gaya ini ada teri erum 500 rupees tanya. Rendu beri ada gaya lom, anjur rupee de, wajah kotor la mana. Apa nama le 500 rupees ni? Different types le arrange er dulu dah, ini mana sila. Alah, ramla, kikitiya, ini amount ini rupee tu, lama ko 500 rupees ni arrange ya. Alah, 200 rupee notes, 450 rupee notes, 510 rupee notes, ini adalah 150 rupee notes. Selanggilah, ini 50 rupee notes semua include ini ni. Anjur rupee, nama kita ingatnya arahin cederi dah. Adakah pada ni ada adriyum cederi dengan ni? Lain, anjur rupee, yes, different types lah arahin cederi. 100 rupees ni dayum, 50 rupees ni dayum, 10 rupees ni dekannya urut urut cete arahin cederi. Lain, apa kutegar orang muka anjur rupee, ini dua model ni dah. Nanti nama kita pelajari. Itu baru untuk try je tuh aku anjur rupee ini yang berapa yang tinggal dua betul itu amuk cuman ini dalam lo bondo deh resegera mau itu lor pattern lagi kan ini pattern aku lulu gudi ini chapter udah usah lagi kan nukah dalam aku berada resegera mau itu lor pattern aku ni ada di bawah ini 1 to 9 variable numbers sendiri ni kan dilihat 1 2 3 4 5 6 7 8 9 1 to 9 variable numbers sendiri plus adun udah 9 modal le 1 beri, adat-adat yang kita 1 to 9 beri increasing order le, leh? Yg itu order ana ascending order. Pini adre descending order le dana, adat 9 8 7 6 5 4 3 2 1. Yg ni tanda ini no, adre order ur 1 mudah add ikut. Ini tu kita add itu muka dengan ini kita generation. Yg mana beri? Oka 9 plus 1 10 ana, 10 plus 1 11, 11 lagi 1 beri, leh? Reminder 1 நான் அப்பா 1 நான் கொடுது 1 plus 8 9 9 plus 2 11 லேக்கு 1 Reminder 1 1 plus 7 8 8 plus 3 yes 11 லேக்கு 1 Reminder 1 1 plus 6 7 7 plus 4 11 லேக்கு 1 Reminder 1 1 plus 5 6 6 plus 5 11 ஆன 11 லேக்கு 1 Reminder 1 1 plus 4 இந்த அன 5 5 plus 6 11, 11 लेकि 1 एड़िए, reminder 1, 1 plus 3, 4, 4 plus 7, 11, 11 लेकि 1 एड़िए, reminder 1, 1 plus 2, 3,
3 plus 8 11 11 like 1 remainder endana 1 1 plus 1 2 2 plus 9 11 kando idinte sambandham vandirikkunnathu ellam 1 aanu vandirikkunnathu alle adhaayathu nammal endha cheyidirikkunnathu 1 to 9 vare ulla numbers eduthi adirode endha edeyidu 9 to 1 vare ulla numbers eduthi adinte koodu oru 1 um kooda cherthittu 3 um kooda add cheyyu appo namukku endana ellam 1 1 1 1 1 വളരെ രസകരമായിട്ടുള്ള ഒരു പാറ്റേൺ അല്ലേ ഇതിപ്പോ നമ്മൾ 2 ടൈംസ് ആണ് അതായത് 1 ടു 9 വരെ എഴുതി പിന്നെ 9 ടു 1 വരെ എഴുതി അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഇത് 2 ടൈംസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാൻ പറ്റും അതായത് ഇപ്പോ നമ്മൾ 1 ടു 9 വരെ അതുപോലെ 9 ടു 1 വരെ എഴുതി അതിനോട് 1 ആണ് എഴുതിയപ്പോൾ ഈ ആൻസർ കിട്ടി അല്ലേ ഇനി നമ്മൾ ഇത് 2 ടൈംസ് എഴുതണം 1 ടു 9 വരെ പിന്നെയോ 9 ടു 1 വരെ വീണ്ടും 1 ടു 9 വരെ 9 to 1 way. Then we will add 2 times. Right? Then we will add the number 2. Okay, then we will add the number. Then we will add the system. Right? Increasing order 1 to 9 way. Increasing order 2 times. That's why decreasing order 2 times. Then 2 times. Then we will add 2 in there. This is the number. Add 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 the number. ഇത്രയും വരും ഓഡിറ്റ് ആഡ് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കിട്ടുക അതായത് ഇത്രേ ഇവിടെ നേരത്തെ നമ്മൾ ആഡ് ചെയ്തപ്പോൾ എല്ലാം 1 1 1 1 ഇവിടെ എന്താ വരുന്നത് എല്ലാം 2 2 2 എന്നാണ് വരിക എത്ര ടൈംസ് എടുത്തു നമ്മൾ 2 ടൈംസ് എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ 2 കിട്ടിയത് ഇനി സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്തു നോക്കാം 9 plus 1 10 10 plus 9 19 plus 1 20 plus 2 22 22 like 2 എഴുതി റിമൈൻഡർ 2 വരും 2 plus 8 10 10 plus 2 18 സോറി 12 12 plus 8 20 20 plus 2 22 ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്ത എല്ലാം 2 2 2 എന്ന് പറയുന്നതിനെ വരും ഓക്കേ അപ്പോൾ നമുക്ക് 2 ടൈംസ് നമ്മൾ എഴുതുമ്പോൾ എല്ലാം 2 ലാണ് ആൻസർ കിട്ടുക ഇനി നമ്മൾ 3 ടൈംസ് എന്ന് എഴുതി നോക്കൂ കൂടുതൽ എഴുതി നോക്കണം ഏതാണ് ഞാൻ ഇവിടെ 1 ടൈം എഴുതിയപ്പോൾ ഇങ്ങനെ കിട്ടി 2 ടൈം എഴുതിയപ്പോൾ നമ്മൾ 2 ആണ് ഇവിടെ അവസാനം ആഡ് ചെയ്യേണ്ടത് അതായത് ഇൻക്രീസിംഗ് ഓർഡറിൽ ഒരു തവണ എഴുതുന്നു സോറി 2 ടൈംസ് എഴുതുന്നു ഡിക്രീസിംഗ് ഓർഡറിലും 2 ടൈംസ് എഴുതുന്നു അപ്പോൾ 2 ടൈംസ് ആയതുകൊണ്ട് നമ്മൾ 2 ആഡ് ചെയ്തു കൊടുക്കാം ഇതുപോലെ നമ്മൾ 3 ടൈംസ് ആഡ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കെല്ലാം 3 കിട്ടും 4 ടൈംസിലാണെങ്കിൽ 4 കിട്ടും അപ്പോൾ എന്ത് ചെയ്യണം കൂട്ടുകാരെ ഇതുപോലെ 3 ടേതും 4 ന്റെയും 5 ന്റെയും ഒന്ന് എഴുതി നോക്കുക ചെയ്യാലോ യെസ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് രണ്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു അതിലൂടെ നമുക്ക് എന്ത് പഠിക്കാൻ കഴിഞ്ഞു 500 റുപ്പീസിന്റെ ഡിഫറെന്റ് ടൈപ്സ് 2 ടൈപ്സ് എഴുതുന്നത് എങ്ങനെയാണ് പഠിച്ചു അല്ലേ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു വളരെ മനോഹരമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ പഠിച്ചു നമ്പർ പാറ്റേൺ അല്ലേ യെസ് അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കൂട്ടുകാർക്ക് എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ